നടൻ ദില്ലി ഗണേഷ് അന്തരിച്ചു. ഞാൻ പണിക്കർ, ഡൽഹിയിലാണ്. അടുത്തടുത്ത് വന്നായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. ചെന്നൈയിലെ രാമപുരം സെന്തമിഴ് നഗറിലെ വസതിയിൽ ഇന്നലെ രാത്രി 11:30 മരണം സംഭവിച്ചത്. സ്വഭാവ നടനായും വില്ലൻ വേഷങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആരാധകർക്കിടയിൽ തൻ്റെതായ ഒരു പ്രത്യേക ഇടം ദില്ലി ഗണേഷ് നേടിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. 1944 നെല്ലായിൽ ജനിച്ച ഡൽഹി ഗണേഷ് 1976 പട്ടിണപ്രവേശം എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. ഭാരത് നാടകസഭ എന്ന ഡൽഹി നാടക സംഘത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. സിനിമകളിൽ അഭിനയിക്കുന്നതിന് മുമ്പ് 1964 മുതൽ 1974 വരെ ഇന്ത്യൻ വ്യോമസേനയിൽ സേവനവും അനുഷ്ഠിച്ചിട്ടുണ്ട്. 1979 പാസി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രത്യേക പുരസ്കാരവും ലഭിച്ചു. തമിഴിന് പുറമെ തെലുങ്ക്, മലയാളം സിനിമകളിലും ദില്ലി ഗണേഷ് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടുവന്നല്ല, ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, നൃത്തം ചെയ്യിച്ചു, എന്നിട്ട് അവളുടെ ചിലങ്ക എഴുപ്പിച്ചു. ഔവ്വേ ഷൺമുഖി, നായകൻ സത്യ, മൈക്കിൾ മദന കാമരാജൻ, സ്വാമി പ്രിയമാനവളെ, അയൻ, തമിഴൻ തുടങ്ങിയ നിരവധി തമിഴ് സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. കാലാപാനി, കൊച്ചി രാജാവ്, പോക്കിരി രാജ, മനോഹരം തുടങ്ങിയ മലയാള സിനിമകളിലും ദില്ലി ഗണേഷ് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിത്യശാന്തി നേരുന്നു. നിങ്ങൾക്ക് അവളുടെ കാലിൽ വീണു മാപ്പ് പറയാം, എന്നിട്ടെങ്കിലും നൃത്തത്തിന്റെ ലോകത്തിലേക്ക് അവളെ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു സൽക്കർമ്മമായിരിക്കും.